യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വാക്ക് വിത്ത് ജീസസ് ക്രൈസ്റ്റ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകരെ ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അറിഞ്ഞോ അറിയാതെയോ നാം പല വ്യക്തികളെയും ഇഷ്ടപ്പെടാറുണ്ട്, പക്ഷേ അതിൽ നിന്ന് ചിലരെ നാം സ്നേഹിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ മാനുഷിക സ്നേഹത്തെക്കുറിച്ച് നമ്മെ ആരും പഠിപ്പിക്കേണ്ടതില്ല. മാത്രമല്ല, ദൈവം നമ്മെ എല്ലാവരെയും സ്നേഹിക്കുന്നു എന്നും നമുക്ക് അറിയാം. എന്നാൽ നമ്മുടെ നാഥനും കർത്താവുമായ യേശു ക്രിസ്തു നമ്മോട് സ്നേഹിക്കണം എന്ന് ആവശ്യപ്പെടുന്ന ഒരു ഭാഗത്തേക്ക് താങ്കളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുപോകുകയാണ്. യേശുവിനെ പരീക്ഷിക്കേണ്ടതിന് കൂടി നിന്നവരിൽ നിന്ന് ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പന വലിയത് എന്ന് ചോദിക്കുമ്പോൾ യേശു പറയുന്നൊരു മറുപടിയുണ്ട്: നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ സ്നേഹിക്കണം. അങ്ങനെയെങ്കിൽ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പൂർണ്ണ മനസ്സോടെ ദൈവത്തെ സ്നേഹിക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഒരിക്കലും ഒരു സാഹചര്യ അധിഷ്ഠിതമാകാത്ത സ്നേഹമാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവവചനം എന്താണ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ഉള്ള ഒരു ഭാഗത്തെ ഉദ്ധരിച്ചു കൊണ്ടാണ് പൗലോസ് ഇവിടെ അത് പറയുന്നത്: നീ അല്ലാതെ ഒരു ദൈവവും തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. പ്രിയ ദൈവ പൈതലേ, ഇന്ന് താങ്കളായിരിക്കുന്ന സാഹചര്യത്തിൽ ഇടപെടുവാൻ ദൈവം മതിയായവനാ. ദൈവം തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാ. തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് താങ്കളുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന സിറ്റുവേഷൻ എന്ത് തന്നെയാണെങ്കിലും അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി വെളിപ്പെടുമെന്ന് വചനം നമ്മോട് പറയുകയാണ്. നീ അല്ലാതെ ഒരു ദൈവവും തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടുമില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ എന്ന് പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ അവിടെ കുറിച്ചിടുകയാണ്. ദൈവിക പദ്ധതി മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സഹായം ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ നമ്മെ ഭീതിപ്പെടുത്തുന്ന, നമ്മെ വിഷമിപ്പിക്കുന്ന ഏതവസ്ഥയുടെ നടുവിലും ഇറങ്ങി വന്ന് ദൈവിക പദ്ധതികളെ വെളിപ്പെടുത്തി തരുവാൻ പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ അവനത് ചെയ്യുക തന്നെ ചെയ്യും. ദൈവത്തിന്റെ പദ്ധതി നമുക്ക് പറഞ്ഞു തരുവാൻ നമ്മുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സഹായം നാം തേടേണ്ടത് ആവശ്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ദൈവം നമ്മെ സ്നേഹിക്കുന്നുവെന്ന്. പക്ഷേ ഇവിടെ ഒരു കണ്ടീഷൻ ഉള്ളത്, നാം ദൈവത്തെ സ്നേഹിക്കുന്നു എങ്കിൽ, അതാ ഇവിടെ കാണുന്നത്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടും കൂടെ ദൈവത്തെ സ്നേഹിക്കണമെന്ന ഏറ്റവും വലിയ കൽപ്പന അനുസരിക്കുന്ന ഓരോ വ്യക്തിയോടും ദൈവത്തിൻ്റെ വാഗ്ദത്തമുണ്ട്: ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പോകുകയാണ്. അസാധ്യമെന്ന് താങ്കൾ മനസ്സിൽ വിചാരിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ അവൻ സർവശക്തനാണ്. പഴയ നിയമത്തിൽ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ യോസെഫ് ദൈവിക പദ്ധതികൾ സ്വപ്നത്തിലൂടെ കാണുന്നു. ആ സ്വപ്നം തൻ്റെ സഹോദരന്മാരോട് അറിയിച്ച യോസെഫിനെ അവർ പൊട്ടക്കിണറ്റിലിടുകയും മിദ്യാനിയ കച്ചവടക്കാർക്ക് വിൽക്കുകയാണ്. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും തന്നെ വണങ്ങുന്നത് കണ്ട യോസെഫ് പൊട്ടക്കിണറ്റിൽ കിടക്കുമ്പോൾ പിറുപിറുക്കുന്നില്ല. മിദ്യാനിയ കച്ചവടക്കാർക്ക് വിൽക്കപ്പെടുമ്പോഴും പിറുപിറുപ്പ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. യോസെഫിന്റെ ഓരോ പടിയിലും അവൻ വിശ്വസ്തനായിരുന്നപ്പോ യോസഫിലൂടെ നിറവടിയായ ദൈവിക പദ്ധതികൾ നിറവേറുന്നത് നമുക്ക് ഓരോ സന്ദർഭത്തിലും നമുക്ക് കാണുവാൻ കഴിയും. ജീവിതയാത്രയിൽ യേശു കൂടെയുണ്ട്. ആത്മാർത്ഥമായി താങ്കൾ അവനെ സ്നേഹിക്കുന്നെങ്കിൽ ഈ ദിവസങ്ങളിൽ തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി താങ്കളുടെ ജീവിതത്തിൽ കാണുക തന്നെ ചെയ്യും. ഇന്നുള്ള അവസ്ഥയ്ക്കൊരു മാറ്റം വരുമെന്ന് ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്. എല്ലാ വാതിലുകളും എന്റെ മുമ്പിൽ അടയുകയാ. എനിക്കിനി മുന്നോട്ട് പോകാൻ കഴിയുകയില്ല, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല എന്ന ഒരവസ്ഥയിൽ ആണ് താങ്കളെങ്കിൽ ഞാൻ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, തന്നെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം
വിളിക്കപ്പെട്ടവർക്ക് ഒരുക്കിയിട്ടുള്ള നന്മ ഈ ദിവസങ്ങളിൽ കാണേണ്ടതിന് അങ്ങ് സഹായിക്കുമാറാകണം. ആത്മാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുവാൻ മുമ്പോട്ട് കടന്നുവരുന്ന ഈ ദൈവജനത്തെ പിതാവിൻ്റെ പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഈ ദിവസങ്ങളിൽ തൻ്റെ മക്കൾ അനുഭവിക്കുന്ന ദൈവജനത്തിൻ്റെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ അടഞ്ഞുകിടക്കുന്ന വാതിലുകൾ തുറന്നു വരട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ രേഖകൾ ദൈവജനത്തിന് അനുകൂലമായി മാറ്റി എഴുതപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഈ സന്ദേശം താങ്കൾക്ക് അനുഗ്രഹമായെങ്കിൽ ഞങ്ങളെ അറിയിക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ദൈവം അനുവദിച്ചാൽ നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.